പൂഞ്ഞാറമ്മലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയായ ഫ്യൂച്ചർ സ്റ്റാർസിന്റെ എഡ്യൂക്കേഷണൽ പ്രോജക്ടിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടക്കയം ബൈപ്പാസിൽ മരം നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. എംഎൽഎ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ചെയ്തു. മരങ്ങൾ പ്രകൃതിയുടെ ശ്വാസകോശമാണെന്നും അതിനെ സംരക്ഷിക്കേണ്ടത് ആവാസ വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിലൂടെ നമുക്ക് ലോകത്തിന് നൽകുന്ന സന്ദേശം, ലോകത്തിന്റെയും അതിന്റെ ജീവ ആവാസ വ്യവസ്ഥയെയും അതിന്റെ പാരിസ്ഥിതിക സമതുലിതാവസ്ഥയെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. അതിന്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ ഒരു ഏതാനും പതിറ്റാണ്ടുകളായി നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നതെല്ലാം പ്രകൃതിയുടെ താളം തെറ്റുന്നതിന്റെ ഫലമായിട്ടാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ തൊട്ടടുത്ത എരുമേലി പഞ്ചായത്തിൽ ചേനപ്പാടി വിഴുങ്ങിത്തോട് ഭാഗത്ത് ഭൂമിക്കടിയിൽ പ്രകമ്പനങ്ങൾ കേൾക്കി അണിന്ന നാഷണൽ എർത്ത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിദഗ്ധന്മാർ ഇന്ന് അവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് വലിയ സുനാമി ഉണ്ടായത്. അടിക്കടി നമ്മൾ കൊടുങ്കാറ്റുകൾ ഇപ്പോൾ കാണുക. ഫ്യൂച്ചർ സ്റ്റാർസ് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ, ബിൻസി മാനുവൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് പി എ, ഷീലമ്മ ഡൊമിനിക് പ്രോഗ്രാം കോർഡിനേറ്റർ, പി എ ഇബ്രാഹിംകുട്ടി, ചാർലി കോശി, ജോസ് നടുവപ്പറമ്പിൽ, അനീഷ് തോമസ് കട്ടക്കൻ ഡയസ്കോക്കാട്, അലിജ എം ജെ, സൂസൻ പാപ്പൻ, സിസ്റ്റർ അനീഷ, സിസ്റ്റർ ലിസ്നി, വിനോദ് ഫ്രാൻസിസ്, സിസ്റ്റർ ലിമിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.